തമാശ പറയരുത്, ഞാൻ ദൈവത്തെ ഒത്ത് പ്ലീസ്. നിനക്ക് അയച്ചു തന്നായിരുന്നു, ഓക്കേ? ഞാൻ ഇത് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കട്ടോ. അതൊന്നും എനിക്കറിയട്ടെ, ഞാൻ അയച്ചു തന്നായിരുന്നു മര്യാദക്ക്. ഇല്ല, സത്യമായിട്ടും കിട്ടിയിട്ടില്ല. പൊന്നു മോനെ, തമാശ. നിന്റെ പേരെന്തുവാ? അല്ല അല്ല അല്ല, വരണ്ടതല്ല. നീ പറ, നിന്റെ പേരെന്തുവാ? അപ്പൊ നമ്മുടെ പുതിയതിലേക്ക് സ്വാഗതം. ഇന്നത്തെ വെച്ചാൽ കുറച്ച് സ്പെഷ്യൽ ആണ്, കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് സബ്സ്ക്രൈബേഴ്സിനെ പ്രാങ്ക് ചെയ്യുന്നു, സബ്സ്ക്രൈബേഴ്സിനെ പ്രാങ്ക് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒരു കാര്യം ഓൾറെഡി മനസ്സിൽ വിചാരിച്ചിരുന്ന കാര്യം തന്നെയായിരുന്നു. ബട്ട് ഗൈസ്, വേറൊരു സംഭവം കൂടെ നടന്നു. അതായത് ഈ ഇടയ്ക്കൊരു ചാലഞ്ച് നടത്തിണ്ടായിരുന്നു. അതായത് ഞാൻ സോളോ വേഴ്സസ് സ്കൂൾ റാങ്ക് വെച്ച് കളിക്കുന്ന സമയത്ത് എന്നെ കൊല്ലുന്ന ആൾക്ക് നൈസായിട്ട് ഞാൻ അലോക്കിനെ ഗിഫ്റ്റ് ചെയ്യുന്നില്ല, എനിക്ക് അലോക്കിനെ സ്പോൺസർ നിനക്ക് എടുക്കുമ്പോൾ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈസായിട്ട് ഒരുത്തൻ എന്നെ കൊല്ലുകയും ചെയ്തു. അവനെ നൈസായിട്ട് നമ്മുടെ ലോബിലേക്ക് വിളിക്കാൻ ശ്രമിച്ച സമയത്ത് അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. ഓക്കെ, അവൻ പോയ വഴിക്ക് പുല്ലു പോലും മുളച്ചിട്ടില്ല എന്ന് പറയാൻ സ്വന്തം കേസ് അവനെ പിന്നെ കിട്ടിയില്ല. എത്ര അവന് കൊടുക്കാനുള്ള അലോക്കിന്റെ ആ ഒരു ഫണ്ടിലേക്ക് ആ ഒരു ഡയമണ്ട് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. സ്വന്തം കേസ് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഐ മീൻ, പോയി സ്റ്റോറി ഇട്ടു. അതായത് അലോക്ക് ഫോർസ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഇട്ടു. കാരണം ആ ഒരു ഡയമണ്ട് വെറുതെ പോകണ്ടല്ലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയ കുറച്ച് നന്നായിരിക്കും വിചാരിച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അത് കിട്ടിക്കോട്ടെ വിചാരിച്ച് അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടു. ഒരുപാട് പേര് ചോദിച്ചിട്ടു അതിനകത്ത് കിട്ടിക്കാൻ പോലത്തെ രണ്ടുപേരൊക്കെ അവരിട്ടൊക്കെ പ്രാങ്കിങ് ഇല്ലാണ്ടൊക്കെ അമ്മാതി ലെവലാണ്. ഒക്കെ അവസാനം അലോക്കൊക്കെ കൊടുക്കുന്നുണ്ട്, വേറെ ലെവലാണ്. എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടു, അപ്പോൾ വേറെ ലെവലായിരിക്കും. എന്തായാലും ഗൈസ് അതിൻ്റെ ഒരു പാർട്ട് ടു പോലെ വേറെ ലെവലിൽ പോയി അതിനും ഇതിലൊക്കെ കിട്ടിക്കാൻ പോലത്തെ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു വീഡിയോയ്ക്ക് 30K ലൈക്ക് ചെയ്യുവാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ പാർട്ട് ടു പോലത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരിക്കും. എന്തായാലും ഗൈസ് നിങ്ങൾ കണ്ടു. ഓക്കെ, ഹലോ 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 മീമാവ, എന്തോ അലോക്കിനെ തരാവോ? അയശ്ശേരി, നിനക്ക് അലോക്ക് ഇല്ലേ? ഇല്ല. ആ, നീ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ സ്റ്റോറി കണ്ട് കേറി വന്നല്ലേ? അതെ. ആ, അതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന അലോക്കിനെ തരാന്ന് പറഞ്ഞല്ലോ കേട്ടെ. ആടാ, ഞാൻ അലോക്കിനെ തരാം കേട്ടോ. വെയിറ്റ്, ഞാൻ ആ കുറേ പേർക്ക് ഗീവ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും നമ്മുടെ ആ വീഡിയോയ്ക്കകത്ത് കമന്റ് ഇടുന്ന ആൾക്കാരെ നൈസായി സെലക്ട് ചെയ്യാനാ വിചാരിച്ചേ. അതിപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിരിക്കുന്നു എൻ്റെ മോനെ, എൻ്റെ കിളിയും കിളി കൂടും പറയപ്പേ. സോ നൈസായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ സ്റ്റോറി കാണുന്ന ആൾക്കാരെ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാ. വെയിറ്റ്, ഞാൻ നിനക്ക് കോളർഷോപ്പ് അല്ലോ മറ്റേ ഇതിനകത്ത് ചെയ്യാം കേട്ടോ. എന്തേ ഇപ്പൊ സെൻഡ് ചെയ്തരാം അലോക്കിനെ? നിനക്ക് അലോക്കിനെ അല്ല വേണ്ട, എത്ര ഡയമണ്ട് ആയിരുന്നു അലോക്കിന്? ആകെ 600 ഡയമണ്ടേ കയ്യിലുള്ളൂ. അല്ല, അത് മറ്റേ എന്തോ മറ്റേ എന്തോ ഇത് കൊടുക്കും എന്താ മറ്റേ എന്താ അതിന്റെ പേര്, മറ്റേ ഡിസ്കൗണ്ട് ഒക്കെ കുറച്ച് 400 സംതിങ്ങിന് കിട്ടൂലേ? ആ ശരി ശരി, ഓക്കേടാ, ഞാൻ നിനക്ക് അലോക്കിനെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഓഫ്, ഇനി അടുത്ത ആൾക്കാർക്ക് എങ്ങനെ കൊടുക്കും എനിക്കറിയത്തില്ല. മെയിൽ വന്നിട്ടില്ല, വരുമായിരിക്കും. നോക്കടാ അവിടെ നോക്ക്, നിനക്ക് വരും, ചെക്ക് ചെയ്ത് നോക്ക്. ഇല്ല, വന്നിട്ടില്ല. എടാ വന്നതാണ്, നോക്കടാ. ഇല്ല മാമ, നോക്കിക്കൊണ്ടിരിക്കുക, വന്നിട്ടില്ല. എടാ വന്നിട്ടുണ്ട്, സത്യമായിട്ട് വന്നിട്ടുണ്ട്. നീനൊന്ന് ഫ്രണ്ട് ആക്കി. വന്നിട്ടില്ല. എടാ വന്നടാ നീ. എടാ തമാശ പറയല്ലേ. അല്ല സത്യമായിട്ടോ? എടാ നോക്കടാ, വന്നിട്ടുണ്ട്. ഞാൻ അയച്ചടാ നിനക്ക്, നിനക്ക് പറഞ്ഞ മനസ്സിലാക്കാൻ ഞാൻ നിനക്ക് അയച്ചു തന്നിട്ടുണ്ട്. നീ ശരിക്കും ഞാൻ മെയിൽ ബോക്സ് രണ്ടോ, നീ ഒന്ന് രണ്ടോട്ട് ഓപ്പൺ ആക്കി, ഓഫ് ആക്കി നോക്കി, ചിലപ്പോൾ കയറി കാണും. അല്ല വെയിറ്റ് വെയിറ്റ്, നീ ആ ഇതിട്ട് നീ ആ സെറ്റിംഗ്സ് ഒക്കെ പിടിച്ചു വെക്ക്. സെറ്റിംഗ്സ് പിടിച്ചു വെക്കിയാ? നിന്റെ നിന്റെ പ്രൊഫൈലൊക്കെ രണ്ടുവട്ടം പിടിച്ചു നോക്കി. എടാ അതെങ്ങനെ പറ്റൂടാ, ഞാൻ നിനക്ക് അയച്ചാ സാർ, നിനക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല നീ പറഞ്ഞേ? നിനക്ക് ആ നെറ്റ് ഒക്കെ പ്രോപ്പർ ആണോ? നീ തമാശ കളിക്കില്ല, കാര്യം പറ കിട്ടിയാ? ഇല്ല മാമാ, സത്യമായിട്ട്. തമാശ പറയല്ലേ, സത്യമായിട്ടും. തമാശ പറയല്ലേ, ദൈവത്തോ തമാശ പറയല്ലേ. ആകെ കൂടെ ഉള്ള ഒരു 500 ഡയമണ്ട് ആയിരുന്നു ആ മറ്റേ ആ ഒരു എന്താണ് ഡിസ്കൗണ്ട് സാധനം വെച്ചിട്ടാ നിനക്ക് അയച്ചു തന്നെ. ഇല്ല, സത്യമായിട്ടും കിട്ടിയിട്ടില്ല. പൊന്നു മോനെ, തമാശ. നിന്റെ പേരെന്തുവാ? അല്ല അല്ല അല്ല, വരണ്ടതല്ല. നീ പറ, നിന്റെ പേരെന്തുവാ? നിഹാൽ. നിഹാൽ, എവിടെ സ്ഥലം? എവിടെ? എന്റെ തൃശ്ശൂർ, മുള്ളൂർക്കര. മുള്ളൂർക്കര. എടാ ഈ 500-600 ഡയമണ്ട് എത്ര രൂപയാന്ന് അറിയോ നിനക്ക്? അത്ര 500 രൂപ അല്ല, 600 ഡയമണ്ട്. ആ അത് മുടക്കിയിട്ട് ഞാൻ നിനക്ക് അയച്ചു തന്നാല് ഇപ്പൊ കിട്ടിയില്ലെന്ന് പറയാ നീ? വേണ്ട, നീ അവിടെ വെയിറ്റ്, നീ വെയിറ്റ്, നിനക്ക് വന്ന് കാണും. നീ ശരിക്കും മെയിൽ ബോക്സ് ഓപ്പൺ ആക്കി നോക്കി. എടാ വന്നടാ, നീ തമാശ വന്ന എനിക്ക് മനസ്സിലായി. നീ ആ മെയിൽ ബോക്സിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തേ. ആ എടുത്തില്ലേ? ആ എടുത്ത് വെച്ചിട്ടില്ലേ? ആ ഓക്കെ, നന്നായി. ഇല്ലെങ്കിൽ ശരിയാവത്തില്ല, അതുകൊണ്ടാ ഈ രൂമ്പ് രണ്ടുമൂന്ന് പേര് വന്നിട്ട് നൈസായിട്ട് എന്റെ ഇന്ന് അലോക്ക് മേടിച്ചിട്ട് മിണ്ടാവുക, അതറിയോ? എനിക്ക് നല്ല വിഷമമുണ്ട്.
എനിക്കറിയത്തില്ല, നീ അങ്ങനെ പറ്റിക്കുന്നതായിരിക്കും, എനിക്ക് പറയാൻ പറ്റൂല്ലോ. അല്ല ഞാൻ വേണമെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് പറഞ്ഞോട്ടോ, ഒന്നുമില്ല. എന്റെ പൊന്നെ, മനുഷ്യനെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞു, അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഡ്രീം ആയിരുന്നു ഒരു അലോക്കൊക്കെ പറയുന്നത്. ചുമ്മാ പറ്റിച്ചാടാ, ജസ്റ്റ് ചുമ്മാ പ്രാങ്ക് ആക്കി നോക്കിയതാ. ഏത് നമുക്ക് നമുക്കും പറ്റുമോ നോക്കണല്ലോ. ഏത് ഒരു ഒന്നൊന്നര പ്രാങ്ക് ആയിപ്പോയി, ചുമ്മാ ആക്കി കേട്ടോ. വിഷമായ ഏ പിന്നെ ഞാൻ വിചാരിച്ചു അലോക്ക് അയച്ച് എനിക്ക് കിട്ടിയതും ഇല്ല. ശരിയടാ, ഞാൻ നിനക്ക് ഇപ്പൊ ശരിക്കും അയച്ചിട്ടുണ്ട്, കിട്ടിയ നോക്കി. മാമ കിട്ടി, ഹാപ്പി ആയില്ലേ? ആ ഇത് വേറൊരുത്തരെ കിട്ടണ്ട, എന്നെ ഒരുത്തൻ കൊന്ന്. ഞാൻ ഒരു ചലഞ്ച് വെച്ചു, എന്നെ ഗെയിമിനകത്ത് ആരും ഇരുന്ന് അവർക്ക് അവരെ വിളിച്ചിട്ട് അലോക്കിനെ കൊടുക്കുമെന്ന്. ആ ആ കാട്ടു ബംഗാളിനാണ് വിളിച്ചിട്ട് അവൻ വരണില്ല, മനസ്സിലായില്ലേ? നീ എന്തായാലും ഹാപ്പി ആയില്ലേ? ഓക്കെടാ ബൈ. ശരിടാ ഞാൻ പോയിക്കോണേ. അപ്പൊ ഗസ്റ്റ് ഒക്കെ ഭയങ്കര ഹാപ്പിയായി, അത് കണ്ടപ്പോ എനിക്കും ഹാപ്പിയായി. കാരണം എല്ലാവരും നമ്മുടെ ചങ്ക് മച്ചാമാരാണ്, സബ്സ്ക്രൈബേഴ്സാണ്. സോ ഗൈസ് അവരെ പ്രാങ്ക് ഞാൻ ചെയ്തിലേക്ക് പിന്നെ ആരാണ് ഗസ്റ്റ് ചെയ്യേണ്ടത്? ഓക്കെ, എന്തായാലും ഗസ്റ്റ് അവർ ഭയങ്കര ഹാപ്പിയായി, അവസാനം അലോ കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഒരാളും കൂടെ വരുന്നുണ്ട്, അവരിട്ട് പ്രാങ്ക് ചെയ്യുന്നുണ്ട്. ഗസ് എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വിത്തിൻ 3 seconds, ഓക്കെ, 1, 2, 3, ഓക്കെ. ഈ 3 സെക്കൻഡിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് ലൈക്ക് ചെയ്യാം, എല്ലാത്തിലും ലൈക്ക് ചെയ്തു. ഓക്കെ, ചുമ്മാ ലൈക്ക് ചെയ്ത് 30K ലൈക്ക് ആക്കുവാണെങ്കിൽ, 20K ആക്കുവാണെങ്കിൽ എന്തായാലും ഇതിന്റെ പാർട്ട് 2 പോലത്തെ ഒരു കിടുക്ക പോലത്തെ പ്രാങ്ക് കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഗൈസ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിന് മുമ്പ് ഗൈസ് അടുത്തൊരു പ്രാങ്ക് കൂടി നിങ്ങൾ കണ്ടിട്ട്, ഓക്കെ, വേറെ ലെവലായിരിക്കും. ഗ്രാമിന്റെ സ്റ്റോറി കണ്ടിട്ട് വന്നാ? അതെ. ആഹാ, പേരെന്തുവാ? പേര് അഞ്ജിത. ആഹാ, സ്ഥലം? സ്ഥലം പാലക്കാട് കുഞ്ഞമ്മറ. പാലക്കാട്. ഓക്കെടാ, ഞാൻ പിന്നെ ഉണ്ടല്ലോ മറ്റേ ഇത് എന്താണ് ആലോക്കിന് ജസ്റ്റ് ഗീവ് അവേ പോലെ കൊടുക്കാൻ വേണ്ടി വിചാരിച്ചാ. ശരിക്കും ഗീവ് അവേ അല്ല, ഞാൻ ഗെയിം കളിച്ചു, ഗെയിം കളിച്ചപ്പോൾ ഒരു കാട്ടുപാട ബംഗാളി എന്നെ തല്ലി കൊന്നിട്ട് പോയി. എന്നെ കൊല്ലുന്ന ആൾക്ക് അലോക്ക് കൊടുക്കാൻ ഞാൻ ഒരു ചലഞ്ച് വെച്ചായിരുന്നു. ഏ അവനെയാണ് വിളിച്ചിട്ട് അവൻ ലോബിലേക്കേ വരുന്നില്ല. പിന്നെ എന്തായാലും എടുത്തതല്ലേ ഒരു വീഡിയോ എടുക്കേണ്ട വിചാരിച്ച് നൈസായിട്ട്, എന്താണ് ഉള്ള ആകെ ഒരു 500 diamond കയറിയിട്ടുണ്ട്, അത് ആർക്കെങ്കിലും കൊടുക്കട്ടെ വിചാരിച്ചാണ് നൈസായിട്ട് നിന്നത്. അപ്പോളാണ് ഞാൻ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് നീ കയറി വന്ന്. സോ ഞാൻ നിനക്ക് അലോക്കിനെ തരാം കേട്ടോ. അലോക്ക് ഇല്ലല്ലോ അതില്? ഇല്ല, എനിക്കില്ല. ഓക്കെ, നിന്റെ പേരെന്താ? അഞ്ജനയോ? അഞ്ജിത. ഓക്കെ അഞ്ജിത, വെയിറ്റ്, TMQ ആടാ 499. ഓക്കെ അയച്ചിട്ടുണ്ട്, കിട്ടിയില്ലേ? ഹാപ്പി അല്ലേ? മെയിൽ ബോക്സ് ഓപ്പൺ ആക്കി നോക്ക്, ആകെ കൂടെ ഉള്ള പൈസ ഇനി അടുത്ത ദിവസം ഗീവ് കൊടുക്കണം. അപ്പൊ ഗൈസ് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്, കിട്ടിയോ? ആ ഇത് വിടണം എന്നുണ്ട് ഞാൻ, എടി അത് എടുത്തിട്ട് ആ കിട്ടി, ആ ഒരു എക്സ്പ്രഷൻ കിട്ടി, അന്നൊരു ഗുമ്മ ഉണ്ടാവത്തില്ല. എന്തായി പറയണേ? മനസ്സിലായില്ലേ? ഞാൻ അയച്ചായിരുന്നു, ആ സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കിട്ട് മറ്റേ ഇതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി ക്ലോസ് ആക്കി നോക്കിക്കേ സെറ്റിംഗ്സ് ഒക്കെ. അതിപ്പോ കിട്ടും, അത് കിട്ടേണ്ടതാണ്. ഇനി അയക്കാൻ എന്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ഡയമണ്ട് ഇല്ല, പിച്ചക്കാരനാണ് ഞാൻ അങ്ങോട്ട്. കിട്ടിക്കാണ് നോക്ക്, ആ ഫ്രണ്ട് ലിസ്റ്റ് ഒക്കെ എടുത്ത് അങ്ങോട്ടാക്കിട്ട് പിന്നെ ക്ലോസ് ചെയ്തിട്ട് ആ സെറ്റിംഗ്സ് ഒക്കെ ഓപ്പൺ ആക്കി ക്ലോസ് ആക്കി അങ്ങനെ ചെയ്ത് നോക്കി, ചിലപ്പോൾ ബഗ് അടിച്ചായിരിക്കും. വേഗം തമാശ പറയല്ലേ, വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് നേരം പോയ ഫോണിൽ താങ്ങത്തില്ല. റെക്കോർഡ് കുറേ നേരം നിന്നുകൊണ്ടിരുന്ന കിട്ടിയില്ല. ഹലോ, കിട്ടിന്ന് പറഞ്ഞിട്ട് എക്സ്പ്രഷൻ ഇട്. ഞാൻ അയച്ചെന്ന് ആകെ കൂടെ ആകെ 500 diamond, 500 അല്ല 400, ഓക്കെ കറക്റ്റ് 500 diamond ഉണ്ടായിരുന്നു. 599 diamond വേണ്ട, ഞാൻ ആ ഡിസ്കൗണ്ടും കഴിച്ച് 499 സാധനവും കൊടുത്ത് 1 diamond ഇപ്പം എൻ്റെ കയ്യിലിരിപ്പുണ്ട്, അറിയോ? കിട്ടിയോ? ഹലോ, ഇല്ല ഏട്ടാ. തമാശ കളിക്കല്ലേ, ഞാൻ നിനക്ക് അയച്ചു തന്നില്ലായിരുന്നോ?
ഇടയ്ക്ക് നാളെ വീഡിയോ ഇടാനുള്ളതാ, മനസ്സിലായില്ലേ? തമാശ ഇല്ല, ഞാൻ വേണമെങ്കിൽ വീഡിയോ തമാശ അയച്ചാൽ. പറയരുത്, ഞാൻ ദൈവത്തോത്ത് പ്ലീസ്. നിനക്ക് അയച്ചു തന്നായിരുന്നു, ഓക്കെ? ഞാനിത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതൊന്നും ഞാനും എനിക്കറിയട്ടെ, ഞാനൊക്കെ അയച്ചു തന്നായിരുന്നു. മര്യാദയ്ക്ക് ഒരു കാര്യം ചെയ്, കേക്കണ്ടോ? കേക്കണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് കിട്ടി തോന്നിയ ഹായ് കിട്ടി എന്ന് പറ. ഓക്കെ ഓക്കെ, ആ ഓക്കെ പറ. ഹായ് കിട്ടി. അങ്ങനെയല്ല ശരിക്കും, ആ ഒരു ഇതില് ഒന്നുമില്ലേ, ഞാൻ ഞാൻ ശരിക്കും അയച്ചു തന്നായിരുന്നു കേട്ടോ. അത് കിട്ടാത്ത എന്റെ കുഴപ്പമല്ല, ഇവിടെ എനിക്ക് നെറ്റിന് പ്രശ്നമൊന്നുമില്ല. വരുമായിരിക്കും, അല്ല അത് വന്ന് കാണണം, മനസ്സിലായില്ലേ? ഹലോ, ആ കേക്കണില്ല പറയണേ? കേക്കണ്ട് കേക്കണ്ട്. ആ വന്ന് കാണണം, മിക്കവാറും കേട്ടില്ലേ? കേക്കണുണ്ടോ? ഹലോ, കേക്കണ്ട് കേക്കണ്ട്. ഇപ്പൊ എന്തായാലും എനിക്കൊരു വീഡിയോ എടുത്തേ പറ്റത്തുള്ളൂ. ഇപ്പൊ ജസ്റ്റ് കിട്ടി എന്ന് പറഞ്ഞ് ഒരു എക്സ്പ്രഷൻ വിടാൻ നാളത്തേക്ക് ഒരു വീഡിയോ എനിക്ക് സെറ്റാക്കായിരുന്നു, മനസ്സിലായില്ലേ? അത് വന്നോളൂ നിനക്ക്. ആ പറ, ആ ഒരു എക്സ്പ്രഷൻ മൊബൈൽ ബോക്സ് നോക്കി കിട്ടി എന്നൊക്കെ പറഞ്ഞ് കാരക്കൂവ്. ആ ഒരു സൗണ്ട് ഇവിടെ കിട്ടണം, ആ ഒരു എക്സ്പ്രഷൻ ഇവിടെ കിട്ടണം. ഹായ് കിട്ടി എനിക്ക്. വാവ്, പിന്നല്ല നമ്മുടെ ആരാ മക്കള്, ഹാപ്പി ആയില്ലേ? താങ്ക് യു. പിന്നല്ല പിന്നല്ല, എന്താ അവര്, ഞാൻ അയച്ചില്ലല്ലോ. ശരി എന്നാ, ഞാൻ അയച്ചു തരാം കേട്ടോ. ചുമ്മാ പറഞ്ഞാണെ, ഒന്നും തോന്നരുത്. ഓക്കെ ഞാൻ അയച്ചു തരാം. ആ പറഞ്ഞോടെ, അല്ല പറഞ്ഞോടെ കിട്ടി എന്ന് പറയാനുള്ള ഒരു മനസ്സ്, അതാണ് അതാണ് സഹിക്കാൻ പറ്റാത്ത. അയ്യോ. ഓക്കെ, ഞങ്ങൾക്ക് ഞാൻ അലോക്കല്ലേ ഉണ്ടേ. ഓക്കെ, ഇപ്പൊ ശരിക്കും അയച്ചിട്ടുണ്ട്, കിട്ടി നോക്കി. കിട്ടി. ആ ഇപ്പോഴാണ് കിട്ടി. അപ്പൊ എക്സ്പ്രഷൻ ഇട്. എന്നേക്കാൾ ദുരന്തം പിടിച്ച ആളാണല്ലോ. ശരി എന്നാ, ഹാപ്പി ആയല്ലേ? അലോക്ക് അല്ലേ ഇപ്പിട്ടിരിക്കണേ? ഓക്കെ സെറ്റ്. ആ കാണുന്നുണ്ട് കാണുന്നുണ്ട്, സെറ്റ് അല്ലേ? ഓക്കെടാ, ശരി എന്നാ ഞാൻ ഇറങ്ങിയേക്കോട്ടോ. അത് നോക്കാട്ടോ, ഞാൻ ഇൻകേസ് ചിലപ്പോ ആക്കിന്ന് വരാം, ആക്കിയില്ലാന്ന് വരാം. എന്റെ ലിസ്റ്റ് മിക്കവാറും എന്റെ ഫുള്ളായിരിക്കും. ഞാൻ വഴിയെ വഴിയെ ചിലപ്പോൾ പുതിയ ആൾക്കാരെ കേട്ടാ ചിലപ്പോൾ ആക്കിന്ന് വരും. കൊള്ളാതെ നോക്കൊന്നും വേണ്ട, കളിക്കാനാണെങ്കിൽ ജസ്റ്റ് ലൈവ് കയറി വന്നാൽ മതി. ഞാൻ ലൈവ് നമ്മുടെ സെക്കൻഡ് ചാനൽ ഇനി മുതൽ ഇടുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ.